പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയുണ്ടായി. അതിൽ വന്ന തീരുമാനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. കേരളത്തിൽ SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും. പൊതുപരീക്ഷയുടെ ഭാഗമായുള്ള പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസുകൾ January 1 മുതൽ തന്നെ ആരംഭിക്കും. June 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും സംശയ ദൂരീകരണവും January 1 മുതൽ സ്കൂൾ തലത്തിൽ നടത്തുന്നതിന് ക്രമീകരണമുണ്ടാക്കും. മാതൃകാ പരീക്ഷകളും വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള കൌൺസിലിംഗും സ്കൂൾ തലത്തിൽ തന്നെ നടത്തുന്നതായിരിക്കും. ഇതിനുവേണ്ടി 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ പോകാം. നിലവിലുള്ള അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ നിർവഹിക്കും. സ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലുമുള്ള എല്ലാ ക്ലാസുകളും COVID-19 പശ്ചാത്തലത്തിൽ June 1 മുതൽ ഓൺലൈനായി നടന്നുവരികയാണ്. അത് ഈ നിലയിൽ തന്നെ തുടരുകയും ചെയ്യും. കോളേജ് തലത്തിൽ അവസാന വർഷ ബിരുദ ക്ലാസുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും January 1 മുതൽ ആരംഭിക്കും. പകുതി വീതം വിദ്യാർത്ഥികളെ വെച്ചാണ് ക്ലാസുകൾ നടത്തുക. ആവശ്യമെങ്കിൽ കാലത്തും ഉച്ചയ്ക്ക് ശേഷവുമായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കും. കാർഷിക സർവകലാശാലയിലെയും ഫിഷറി സർവകലാശാലയിലെയും ക്ലാസുകളും വിദ്യാർത്ഥികളുടെ എണ്ണം ഭാഗിച്ച് പരിമിതപ്പെടുത്തി January 1 തന്നെ ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിൽ 2 വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം. യോഗത്തിൽ മന്ത്രിമാരായ കെ ശൈലജ, സി രവീന്ദ്രനാഥ്, ഡോക്ടർ KT ജലീൽ, VS സുനിൽകുമാർ, ജെ മേഴ്സിക്കുട്ടിയമ്മ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാൻ, ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഉഷ ടൈറ്റസ്, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.